ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് വാദൽ അന്തരിച്ചു രാജ്യത്ത് ഇന്നും നാളെയും ദേശീയ ദുഃഖാചരണം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്ത്യക്കാരെ ജിദ്ദയിലെത്തിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചി വാട്ടർ മെട്രോയും ഇന്ന് സർവീസ് ആരംഭിക്കും റവന്യൂ വകുപ്പിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം നവംബർ ഒന്നു മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ് സിക്ക് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു മോഹാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു തൊണ്ണൂറ്റഞ്ചുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അഞ്ചു തവണയായി പത്തൊൻപത് വർഷം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു പ്രകാശ് സിംഗ് ബാദൽ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ എൺപത്തിനാല് ദിവസം കൃഷിമന്ത്രിയായിരുന്നു പ്രകാശ് സിംഗ് ബാദലിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് ഇന്നും നാളെയും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ദേശീയ പതാക താഴ്ത്തിക്കെട്ടുകയും ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കുകയും പ്രകാശ് സിംഗ് ബാദലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു പൊതുസേവനത്തിൽ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതം കൂടുതലും പഞ്ചാബിൽ ഒതുങ്ങിയിരുന്നെങ്കിലും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു രാഷ്ട്രത്തിന് വലിയ സംഭാവന നൽകിയ ശ്രദ്ധേയനായ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ബാദലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്ത്യക്കാരെ ജിദ്ദയിലെത്തിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു തുറമുഖ നഗരമായ പോർട്ട് സുഡാനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ രണ്ട് തവണയായി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരെയും നാവികസേനയുടെ ഐ എൻ എസ് സുമേധ കപ്പലിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരെയുമാണ് എത്തിച്ചതെന്ന് സുഡാനിൽ കുടുങ്ങിയ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്ന ഓപ്പറേഷൻ കാവേരിക്ക് നേതൃത്വം നൽകാൻ ജിദ്ദയിലെത്തിയ വി മുരളീധരൻ ട്വീറ്റ് ചെയ്തു ആദ്യ വിമാനത്തിൽ പേരെയും രണ്ടാം വിമാനത്തിൽ ജിദ്ദയിലെത്തിച്ചത് ഇന്നലെ രാത്രി പത്തരയോടെ ജിദ്ദയിലെത്തിയ കപ്പലിൽ പതിനാറ് മലയാളികൾക്ക് പുറമെ തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു സ്ത്രീകളും കുട്ടികളുമാണ് സംഘത്തിലുള്ളത് കപ്പലിലെത്തിയ സംഘത്തെ സ്വീകരിക്കാൻ സൌദി വിദേശകാര്യ മന്ത്രാലയം ജിദ്ദ ബ്രാഞ്ച് ഡയറക്ടർ ജനറൽ മാസിൻ ഹമ്മദ് അൽ ഹിംലിയും എത്തിയിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾക്ക് ജിദ്ദയിൽ മികച്ച പിന്തുണ നൽകിയ സൌദി അധികൃതർക്ക് മുരളീധരൻ നന്ദി അറിയിച്ചു ജിദ്ദയിലെത്തിച്ചവരെ ഇന്ത്യയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുമെന്നും മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആദ്യ വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ന് കാസർകോട് നിന്ന് ആദ്യ സർവീസ് ആരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കാസർകോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ എട്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് സമയമെടുത്ത് രാത്രി പത്ത് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ട്രെയിൻ കാസർകോട്ട് യാത്ര പൂർത്തിയാക്കിയത് കൊച്ചി വാട്ടർ മെട്രോ ടിക്കറ്റ് വെച്ച് സർവീസ് അല്പസമയത്തിനകം ആരംഭിക്കും ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്ന് വൈപ്പിനിലേക്കാണ് ആദ്യ സർവീസ് തിരക്കേറിയ സമയങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് സർവീസ് ഉണ്ടായിരിക്കും രാത്രി എട്ട് വരെയാണ് സർവീസ് രൂപയാണ് ചാർജ് നാളെ രാവിലെ ഏഴിന് വൈറ്റില കാക്കനാട് റൂട്ടിലും സർവീസ് ആരംഭിക്കും വന്ദേഭാരത് ട്രെയിനിന് തിരൂരിലും ചെങ്ങന്നൂരിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഏറെ യാത്രക്കാരുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണ് തിരൂരും ചെങ്ങന്നൂരുമെന്നും പരീക്ഷണ ഓട്ടത്തിൽ ഈ സ്റ്റേഷനുകളിൽ വന്ദേഭാരത് നിർത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ് ഈ സാഹചര്യത്തിൽ മൻ കി ബാത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത ഉദ്ധരണികളുടെ പ്രസക്ത ഭാഗങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ജനങ്ങൾ ശബ്ദം നേരിട്ട സംഭാഷണം അതാണ് ആകാശവാണിയിലെ നമ്മുടെ മൻ കി ബാത്ത് അതെ പ്രധാനമന്ത്രി കോടിക്കണക്കിന് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഈ മാസം നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച മൻ കി ബാത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത ചിന്താശകലങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം ഇതുവരെ പതിനാല് പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് രാജ്യവികസനത്തിനായി അവരോരോരുത്തരും തങ്ങളുടേതായ രീതിയിൽ സംഭാവനകൾ ചെയ്തു അതുകൊണ്ടുതന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ കഥകൾ അറിയാൻ ജിജ്ഞാസയുണ്ട് അവർ നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ചതിനെക്കുറിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിന് ശ്രമങ്ങളുടെ ഭാഗമായാണ് ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിൽ പ്രധാനമന്ത്രി മ്യൂസിയം സ്ഥാപിച്ചത് ഈ മ്യൂസിയം രാജ്യത്തെ യുവാക്കളുടെ ഭാവി രൂപീകരിക്കുന്നതിന് പ്രചോദനമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രക്ഷേപണം चेदा मन की बात प्रधानमंत्री अभिप्रायपू साथियों देश के प्रधानमंत्रियों के योगदान को याद करने के लिए आजादी के अमृत महोत्सव से अच्छा समय और क्या हो सकता है देश के लिए यह गौरव की बात है कि आजादी का अमृत महोत्सव एक जन आंदोलन का रूप ले रहा है इतिहास को लेकर लोगों की दिलचस्पी काफी बढ़ रही है और ऐसे में पीएम म्यूजियम युवाओं के लिए भी आकर्षण का केंद्र बन रहा है जो देश की अनमोल विरासत से उन्हें जोड़ रहा है प्रादेशिक റവന്യൂ വകുപ്പിൽ സമ്പൂർണ്ണ ഡിജിറ്റൽവൽക്കരണം നവംബർ ഒന്നു മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പത്തനംതിട്ട കൊടുമൺ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാധാരണക്കാരന് ഓൺലൈൻ സേവനം ലഭിക്കുന്നതിന് അടുത്ത മാസം മുതൽ റവന്യൂ ഇ സാക്ഷരതാ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബത്തിനും കൃഷിക്കാർക്കും വനംവകുപ്പ് നഷ്ടപരിഹാരമായി രൂപ കൈമാറി ഇരിട്ടിയിൽ വനസൌഹൃദ സദസ്സിൽ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രനാണ് തുക കൈമാറിയത് പ്രളയത്തിൽ തകർന്ന കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവ കടൽകണ്ടം പാലവും അപ്രോച്ച് റോഡും പുനർനിർമ്മിക്കാൻ ആവശ്യമായ വനഭൂമി വിട്ടുനൽകാൻ ഉത്തരവ് പഞ്ചായത്ത് പ്രസിഡന്റിനും മന്ത്രി നൽകി ഫിഷറീസ് വകുപ്പ് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ഏഴ് പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെയും ഒരു ഹോസ്റ്റൽ ബ്ലോക്കിന്റെയും ഫിഷർമാൻ യൂട്ടിലിറ്റി സെന്ററിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു വലിയതുറ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നേരിട്ടും ഏഴ് സ്കൂൾ കെട്ടിടങ്ങൾ ഒരു യൂട്ടിലിറ്റി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം ഓൺലൈനുമായാണ് മന്ത്രി നിർവഹിച്ചത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ടൂറിസം ഗതാഗത രംഗങ്ങളിൽ പൊന്നാനിയുടെ കുതിപ്പിന് വഴിയൊരുക്കുന്ന പൊന്നാനി നിള ടൂറിസം പാലവും നിളയോര പാതയും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു റോഡുകളെയും പാലങ്ങളെയും ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാറുന്ന കാലത്തോടൊപ്പം ലോകത്തെ മാറ്റിമറിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളെ ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുന്നവരാകണം വിദ്യാർത്ഥികളെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു വടകര വില്യാപ്പള്ളി എം ജെ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വണ്ടർ ഹാൻസ് പ്രവൃത്തി പരിചയ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആലപ്പുഴ പാണാവള്ളിയിൽ തോട്ടിൽ വീണ് രണ്ട് വയസ്സുകാരൻ മരിച്ചു പഞ്ചായത്ത് ഒൻപതാം വാർഡ് മാപ്പിനേഴത്ത് വേണു ആതിര ദമ്പതികളുടെ മകൻ ദേവദർശാണ് മരിച്ചത് കനച്ച ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു അടുത്ത മൂന്ന് നാല് ദിവസം കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇന്ന് പുലർച്ചെ മഴ ലഭിച്ചു മൂന്നാമത് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒഡീഷ എഫ് സിക്ക് കിരീടം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ ബംഗളൂരു എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒഡീഷ എഫ് സി കിരീടം സ്വന്തമാക്കിയത് ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ അൻപത്തിയഞ്ച് റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ഉയർത്തിയ ഇരുനൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസിന് നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും കണ്ണൂർ സിറ്റി പോലീസ് രണ്ടാമത് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റ് ഇന്നും നാളെയും തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കും രാവിലെ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സാങ്കേതികവിദ്യ പരിഹാരം തേടി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ഇന്ന് ദേശീയ ഹാക്കത്തൊണ് നടക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ജില്ലാ പഞ്ചായത്ത് എക്സൈസ് സർവകലാശാലയിലെ ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി ജൂലി കോഴിക്കോട് തളിയിലെ കണ്ടംകുളം ജൂബിലി ഹാളിന്റെ പേര് മാറ്റി വിവാദമുണ്ടാക്കുന്നത് സിപിഐഎമ്മും കോർപ്പറേഷനുമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ പണിതതും എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളെ സ്മരിക്കുന്നതും സ്വാതന്ത്ര്യ സമര സ്മരണകൾ പ്രതിഫലിക്കുന്നതുമായ ഹാളിന്റെ പേര് മാറ്റുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് മൂന്ന് മുതൽ ഒൻപത് വരെ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ പ്രചരണാർത്ഥം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവം ഇന്ന് തുടങ്ങും ഹെറിറ്റേജ് സ്ക്വയറിലാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ഇന്ന് രാവിലെ കണ്ണൂരിൽ യോഗം ചേരും ജില്ലയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണം ആരോഗ്യം കുടുംബക്ഷേമം റവന്യൂ സാമൂഹ്യനീതി ആയുഷ് ആഭ്യന്തരം ജയിൽ തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിമേൽ ജില്ലാതല ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുപ്പ് നടത്തും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു രാജ്യത്ത് ഇന്നും നാളെയും ദേശീയ ദുഃഖാചരണം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇന്ത്യക്കാരെ ജിദ്ദയിലെത്തിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചി വാട്ടർ മെട്രോയും ഇന്ന് സർവീസ് ആരംഭിക്കും റവന്യൂ വകുപ്പിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം നവംബർ മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ് സിക്ക് വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ